ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് അനു. ഞാൻ എടുക്കുന്നത് ബയോളജിയാണ്. നമുക്കിന്ന് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ലൈഫ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ക്ലാസിഫിക്കേഷൻ എന്നൊരു ചാപ്റ്ററാണ്. ഇതിൽ പറയുന്നത് ലൈഫ് എങ്ങനെയുണ്ടായി എന്നുള്ള കാര്യമാണ് പറയുന്നത് ഈ ചാപ്റ്ററിൽ. തുടങ്ങാം. അപ്പോൾ എന്താ, നമ്മുടെ ഭൂമി ഉണ്ടായിട്ട് ഏകദേശം ഒരു 4 മുതൽ 5 ബില്യൺ ഇയേഴ്സ് ആയി എന്നാണ് പറയുന്നത്. എത്ര, 4 മുതൽ 5 ബില്യൺ ഇയേഴ്സ്. അതിൽ തന്നെ ലൈഫ് ഉണ്ടായിട്ട് 3.5 ബില്യൺ ഇയേഴ്സ് ആയിട്ടുള്ളൂ. ഭൂമി ഉണ്ടായിട്ട് 4.5 ബില്യൺ ഇയേഴ്സായി. അതിൽ ലൈഫ്, ഒരു ജീവൻ വന്നിട്ട് 3.5 ബില്യൺ ഇയേഴ്സ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 15 മില്യൺ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓർഗാനിസംസ് ഈ ഭൂമിയിലുണ്ട്. അതിൽ തന്നെ നമുക്ക് 2 മില്യൺ ഓർഗാനിസം ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താ, പല തരത്തിലുള്ള ഓർഗാനിസംസ് നമുക്കറിയാം, ചുറ്റും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇവർക്കൊക്കെ ഓരോ പേരുകളുണ്ട്. ഈ പേരുകൾ നമ്മൾ ചുമ്മാ ഇടുന്നതല്ല, പേരുകൾ നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തമ്മിൽ പലതരത്തിലുള്ള സിമിലാരിറ്റീസ് ഉണ്ട്, പലതരത്തിലുള്ള ഡിഫറൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആൻസിസ്ട്രൽ ഹിസ്റ്ററി, ചിലപ്പോൾ ഇങ്ങനെ ഒരേ രീതിയിലുള്ള ആൻസിസ്റ്റേഴ്സ്, എന്താ പറയുക, പൂർവികരിൽ നിന്നായിരിക്കാം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നോക്കിയിട്ടാണ് ഇവർക്ക് നമ്മൾ പേര് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒറിജിൻ ഓഫ് ലൈഫ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറിജിൻ ഓഫ് ലൈഫ് മീൻസ് ദ അപ്പിയറൻസ് ഓഫ് സിംപ്ലസ്റ്റ് പ്രൈമോഡിയൽ ലൈഫ് ഫ്രം നോൺ ലിവിങ് മാറ്റർ. ഒരു നോൺ ലിവിങ് മാറ്ററിൽ നിന്ന്, അതായത് ജീവനില്ലാത്തൊരു വസ്തുവിൽ നിന്നാണ് ജീവൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒറിജിൻ ഓഫ് ലൈഫ് മീൻസ് ദ അപ്പിയറൻസ് ഓഫ് സിംപ്ലസ്റ്റ് പ്രൈമോഡിയൽ ലൈഫ് ഫ്രം നോൺ ലിവിങ് മാറ്റർ എന്നാണ് പറയുന്നത്. എവല്യൂഷൻ ഓഫ് ലൈഫ് എന്താ പറയുന്നത് നോക്കാം. എവല്യൂഷൻ ഓഫ് ലൈഫ് മീൻസ് ദ ഗ്രാജുവൽ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് ഓർഗാനിസംസ് ഫ്രം സിംപ്ലർ വൺസ്. അതായത് പലതരത്തിലുള്ള കോംപ്ലക്സ് ഓർഗാനിസംസ് ഉണ്ട്, ചെറിയ ചെറിയ എന്താ സിംപ്ലർ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഈ കോംപ്ലക്സ് ആയിട്ട് ഉള്ള ഓർഗാനിസംസ് ഉണ്ടായിട്ടുള്ളത് എവിടെ നിന്നാണ്? സിംപ്ലർ വൺസിൽ നിന്നാണെന്നാണ് എവല്യൂഷൻ ഓഫ് ലൈഫ് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യം തന്നെ എടുക്കാം. ആദ്യത്തെ എന്താ പറയുക, ചെറിയ ഒരു നമ്മൾ ഇന്ന് കാണുന്ന ഒരു രൂപമൊന്നും ആയിരുന്നില്ല മനുഷ്യന് പണ്ടത്തെ കാലത്ത്. ഒക്കെ വരുന്നുണ്ട്, നമുക്ക് കാണാം. പിക്ചർ സൈ ഫോട്ടോസൊക്കെ ഉണ്ട്, നമുക്ക് പിച്ച് പഠിക്കാം. അപ്പോൾ അതാണ് പറയുന്നത്, സിംപ്ലർ ഫോമിൽ നിന്നാണ് കോംപ്ലക്സ് ഫോംസ് ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവല്യൂഷൻ ഓഫ് ലൈഫ് പറയുന്നത്. അടുത്ത് പറയുന്നത് കീമോസിന്തറ്റിക് തിയറി എന്ന് പറയുന്നത്, കീമോസിന്തറ്റിക് തിയറി ലൈഫ് മൈറ്റ് ഹാവ് ഒറിജിനേറ്റഡ് അറ്റ് എ ഫസ്റ്റ് ഓൺ എർത്ത് ത്രൂ എ സീരീസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ ദ ഡിസ്റ്റൻറ്റ് പാസ്റ്റ് ആൻഡ് ഇറ്റ് ഓൾ ഹാപ്പൻഡ് ഇൻ വാട്ടർ. അതായത് പല കെമിക്കൽ സബ്സ്റ്റൻസസിൻ്റെയും ഒരു കോമ്പിനേഷൻ, സീരീസ് ഓഫ് കോമ്പിനേഷൻസ് മൂലമാണ് എന്ത് ലൈഫ് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കീമോസിന്തറ്റിക് തിയറി പറയുന്നത്. ഓക്കെ. നമ്മൾ പറഞ്ഞു എർത്ത് ഒറിജിനേറ്റ്, എർത്ത് ഉണ്ടായിട്ടുള്ളത് ഏകദേശം 3.4 to 5 ബില്യൺ ഇയേഴ്സായി എന്ന് പറഞ്ഞു. അതെന്താ, ഈ ഭൂമി ആദ്യം തന്നെ നേരത്തെ കുറേ ഹോട്ട് ഗ്യാസസും വേപ്പേഴ്സും അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് മാത്രമായിരുന്നു ഭൂമിയിലുണ്ടായിരുന്നത്. ഇത് ചൂട് പിടിച്ച കുറേ ഗ്യാസസ് മാത്രമാണ് ഈ ഭൂമിയിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഈ ഗ്യാസസ് കൂളായിട്ട്, കൂൾ ചെയ്ത് തണുത്ത് അവിടെ ഒരു ക്രസ്റ്റ് ഫോം ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണ് ഭൂമിയുടെ ഒരു ഉപരിതലം ഉണ്ടായത്. ദ ഏർലി അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻഡ്, പണ്ടത്തെ അറ്റ്മോസ്ഫിയറിൽ എന്തായിരുന്നു അധികം ഉണ്ടായിരുന്നത്? അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ, മീഥെയ്ൻ തുടങ്ങിയ ഗ്യാസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഫ്രീ ആയിട്ടുള്ള ഓക്സിജൻ ഫോം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്ന ഫ്രീ ഓക്സിജൻ ഫോം അന്ന് ഉണ്ടായിരുന്നില്ല. ഹെവി റെയിൻസ് ഫെൽ ഓൺ ദി ഹോട്ട് സർഫസ് ഓഫ് എർത്ത് ആൻഡ് ഓവർ എ വെരി വെരി ലോങ് പീരീഡ് ദ വാട്ടർ ബോഡീസ് അപ്പിയേർഡ് ദാറ്റ് സ്റ്റിൽ കണ്ടെയ്ൻഡ് ഹോട്ട് വാട്ടർ. ഇപ്പോൾ അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫ്രീ ഓക്സിജൻ ഉണ്ടായില്ല, പല പല ഗ്യാസസ് ആയിരുന്നു നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മളെന്താ പറഞ്ഞത്, ഹോട്ട് ഗ്യാസസ് ആയിരുന്നു, ഇത് തണുത്തൊരു ക്രസ്റ്റ് ഫോം ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ ക്രസ്റ്റിൻ്റെ മുകളിൽ, ഉപരിതലത്തിൻ്റെ മുകളിൽ ഹെവി റെയിൻസ്, മഴ തുടർച്ചയായിട്ട് പെയ്ത് എന്ത് അതിൻ്റെ മുകളിൽ വന്ന് വീഴുന്ന വാട്ടറും ചൂട് പിടിച്ചു. മീഥെയ്ൻ ആൻഡ് അമോണിയ ഫ്രം ദി അറ്റ്മോസ്ഫിയർ ഡിസോൾവ്ഡ് ഇൻ ദി വാട്ടർ ഓഫ് ദി സീസ്. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലുള്ള മീഥെയ്നും അമോണിയും ഒക്കെ
ഇവിടെ വാട്ടർ ഓഫ് ദി സീസ് സീസിലെ വാട്ടറിൽ ഡിസോൾവ് ആയി ഈ വാട്ടറിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് അമിനോ ആസിഡ്സും നൈട്രോജിനസ് ബേസസും ഷുഗേഴ്സ് ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈഫിന് നമ്മുടെ ലൈഫിന് അടിസ്ഥാനമായിട്ടുള്ള പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡ്സും എല്ലാം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി എന്ന് തോന്നി അപ്പോൾ കീമോസിന്തറ്റിക് തിയറി പറയുന്നതെന്ന് വെച്ചാൽ ഭൂമിയിൽ ലൈഫ് ഉണ്ടായത് എങ്ങനെയാണ് കുറേ കെമിക്കൽ സബ്സ്റ്റൻസസിൻ്റെ കോമ്പിനേഷൻ സീരീസ് ഓഫ് കോമ്പിനേഷൻസിലൂടെയാണ് ലൈഫ് ഉണ്ടായതെന്ന് പറഞ്ഞു ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്ന അമോണിയ വാട്ടർ വേപ്പർ ഹൈഡ്രജൻ മീഥെയ്ൻ ഇതൊക്കെയാണ് ആ കെമിക്കൽസ് ഒരിക്കലും ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഓക്സിജൻ ഫോം നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ നല്ല ചൂട് പിടിച്ച ഗ്യാസസാണ് അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക ഭൂമിയിൽ അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ പാറിപ്പറന്ന് നടന്നു അപ്പോൾ കുറേ മഴ പെയ്തു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ ഗ്യാസസൊക്കെ ഭൂമിക്ക് ഒരു ക്രസ്റ്റ് ഫോം ചെയ്തു എന്ന് പറഞ്ഞു ഉപരിതലം ആ ഉപരിതലത്തിൽ വന്നു അങ്ങനെ അതെവിടെ എത്തി വെള്ളത്തിലൂടെ സീലെത്തി അതായത് കടലിലെത്തി അവിടെ മീഥെയ്ൻ അമോണിയം ഒക്കെ കൂടിച്ചേർന്ന് വാട്ടറിൽ എന്തൊക്കെ ഫോം ചെയ്തു പല കെമിക്കൽ റിയാക്ഷൻസും ഫോം ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ട് വന്നത് അമിനോ ആസിഡ്സും നൈട്രോജിനസ് ബേസസും ഷുഗേഴ്സും ഫാറ്റി ആസിഡ്സ് തുടങ്ങിയ ബയോമോളിക്കൂൾസും ഒക്കെ ഫോം ചെയ്തു നമ്മുടെ ലൈഫ് തന്നെ ഉണ്ടായിട്ടുള്ളത് അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ പലതരം ന്യൂക്ലിക് ആസിഡ്സും പ്രോട്ടീൻസും ഒക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബോഡിയാണ് നമുക്കുള്ളത് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ ആർക്കും കൺഫ്യൂഷൻ ആവണ്ട ജസ്റ്റ് നോട്ടൊന്ന് വായിച്ച് നോക്കുക ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ